ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. നിക്കാഹ് ഹിന്ദിയിലാണ് പ്രൊപ്പോസ് ചെയ്തത്? ആ ഹിന്ദിയില്. ഞാൻ അത് ഇവിടെ പറയണോ? ഏയ്, as we belong to the royal family and we have like different royal cultures. Family പിന്നെ royal എന്ന് പറയണ്ടട്ടോ, നല്ല തൂക്ക് കിട്ടും. മസ്താനി ചന്ദപ്പൂർ അല്ലേ? മസ്താനി ചന്ദപ്പൂർ എന്ന് പറഞ്ഞ രസമുണ്ടാവോ? ഇല്ലല്ലോ. എന്ത് ക്വാളിറ്റി ഇഷ്ടപ്പെട്ടെ? പിന്നെ ഒരു കാര്യമുണ്ട്, എന്റെ സിംഗിങ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതല്ല. I don't know like he's actually a playback singer. ആയി ഐസീ റാത് ഹൈ ജോ ബഹുത് ഖുശ് നസീബ് ഹൈ ചാഹേ ജിസേ ദൂർ സേ ദുനിയാ വോ മേരേ ഖരീബ് ഹൈ. ഞാൻ ദേഷ്യപ്പെട്ടാൽ തന്നെ ബുദ്ധിമുട്ടാണ്, കാരണം എനിക്ക് ഹിന്ദിയിൽ പെട്ടെന്ന് ദേഷ്യം വാക്കുകളൊന്നും കിട്ടാണ്ട് ഞാൻ പിന്നെ മിണ്ടാണ്ടിരിക്കും. മലയാളം ബുദ്ധിമുട്ടാ മോളെ വിചാരിക്കും. ഹലോ, വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. എൻ്റെ കൂടെ ഇന്നുള്ള ഗസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ന്യൂ കപ്പിൾസ് ഇൻ ടൗൺ ആണ്. ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ഒക്കെ ഫേവറേറ്റ് ഷോ ആയ സരിഗമയിലൂടെ വന്നു, അതിനു മുന്നേ ഒരു മൈലാഞ്ചി ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫേവറേറ്റ് സിംഗറാണ്, പ്ലേബാക്ക് സിംഗറാണ്, ഇങ്ങനെ മിന്നിത്തിളങ്ങി നിൽക്കുന്ന ഒരു സിംഗറാണ്. ആളും ആളുടെ ഒരു സ്വീറ്റ് ഹാർട്ട്, ഇപ്പോൾ ആളുടെ പാർട്ട്ണറാണ്, പുതിയ ജീവിതത്തിലേക്ക് അവർ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ ഷിറിൻ ഖാൻ ആൻഡ് അക്ബർ ഖാൻ, വെൽക്കം ടു ദ ഷോ. Thank you. So first of all, congratulations. എന്തിനെ? നിക്കാഹ്. ആ ഓക്കേ, എന്തിനൊക്കെ? അപ്പോൾ നിക്കാഹ് കഴിഞ്ഞിരിക്കുകയാണ്. 8 മാസത്തിന് ശേഷം വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു കല്യാണം ഉണ്ടാവും. പിന്നെ എല്ലാവരും അങ്ങനെ അല്ല, പരമാവധി വലിയ ഗ്രാൻഡ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കുറെ പ്രതീക്ഷിക്കും. ചിലപ്പോൾ നമുക്ക് പറ്റുന്ന രൂപത്തിൽ ഒരു കല്യാണം. ഓക്കെ, അപ്പോ ഷിറിൻ കുറച്ചൊക്കെ മലയാളം അറിയാം? കുറച്ചൊക്കെ അറിയാം, ഇച്ചിരി. പക്ഷെ മനസ്സിലാവും. ഞങ്ങള് വന്ന് കുറച്ചിങ്ങനെ സംസാരിച്ച് സെറ്റ് ആയപ്പോ ആള് പറഞ്ഞു ആളോട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കരുത്, അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ആളോട് തന്നെ ചോദിക്കുന്നതായിരിക്കും. കൂടുതൽ അങ്ങോട്ട് പോകട്ടെ. ശരി, അപ്പോ ഇപ്പൊ എന്താ പറയാ, 3 വർഷത്തെ ലവ് സ്റ്റോറി ആണ്, പ്രേമിച്ച് നടന്നു, ഫൈനലി നിക്കാഹിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോ എല്ലാവർക്കും അറിയാൻ ആകാംക്ഷ ഉണ്ടാവും. ഞാനൊരു ബൈക്കിൽ എന്തോ കൊടുക്കുന്നത് കേട്ടായിരുന്നു, എന്തോ ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്പർ തപ്പി പിടിച്ച് വിളിച്ചു. അപ്പൊ അതിന്റെ താഴെ ഫുൾ കമന്റ്സ് ആണ്. ഇത് ഞങ്ങൾ വിശ്വസിക്കില്ല, വളരെ വിശ്വസനീയമായ കള്ളം എന്നൊക്കെ പറഞ്ഞു കൊറേ. അല്ല, അതിന്റെ ഇടയിൽ ഒരു കമന്റ് ഞാൻ കണ്ടിരുന്നു, ആ കുട്ടിയുടെ നമ്പർ തരും, എനിക്ക് ഹിന്ദി പഠിക്കണം. അല്ല, നമ്മള് അങ്ങനെ തന്നെയാണ് ഹിന്ദി. അതായത് എനിക്ക്, ഞാൻ കൂടുതൽ പാടുന്നത് ഹിന്ദി സോങ്സ് ആണ്. ഞാൻ ഇപ്പം സരിഗമപ്പയില് കേൾക്കുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ കൂടുതൽ പാടുന്നത് ഹിന്ദിയാണ്. അപ്പൊ അതിന് മുന്നേ തന്നെ ഞാൻ ഹിന്ദി പഠിക്കണം എന്നുള്ള, കൂടുതലായിട്ട് പ്രൊണൗൺസിയേഷൻ ഒക്കെ ശരിയാക്കണം എന്ന് വെച്ചിട്ട് നമ്മുടെ ബാൻഡിന്റെ മാനേജറുടെ അടുത്തൊക്കെ ഞാൻ പറയണ്ടായി, എടാ അങ്ങനെ മോക്ക് ആരിലുണ്ടെങ്കിൽ പറയും. അപ്പൊ അവൻ പറഞ്ഞു, എടാ എന്റെ ഫ്ലാറ്റിന്റെ ഓപ്പോസിറ്റ് ഒരു ടീമുണ്ട്, അവര് നോർത്ത് ഇന്ത്യൻസ് ആണ്, നവാബികളാണ്, ലക്നൗ ഖാൻ ഫാമിലിയാണ്, അപ്പൊ പക്ക ഉറുദു ഹിന്ദി ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അന്നാ നമ്പറും ഉണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ വിളിച്ച് പരിചയപ്പെട്ട് ഇങ്ങനെ ഹിന്ദി ഇങ്ങനെ കുറെ ഡൗട്ടുകളൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ അങ്ങനെ അവള് പറയണത് അത് വേണ്ട, ഹിന്ദി പഠിക്കാൻ വന്നിട്ട് പ്രണയത്തിലായി എന്നൊക്കെ പറയണത് കുറച്ചില്ലല്ലേ.
അപ്പൊ അത് പറയണ്ട. അപ്പൊ ഞാനത് അന്ന് എടുത്ത് വഴിക്ക് പറഞ്ഞോട് കൂടിട്ട് പുള്ളിക്കാരത്തിന്റെ റീലേ പോയി പറഞ്ഞതല്ല ഞാൻ പറയണ്ടെന്നുള്ളതൊക്കെ. എപ്പോഴും മാമ്പിള്ളേരാണല്ലോ കൂടുതലും പ്രപ്പോസ് ചെയ്യുക, അവർക്ക് ഭയങ്കര ഡിമാൻഡ് ആയിരിക്കുമല്ലോ പറയാനും. നമുക്ക് അങ്ങനെ ഡിമാൻഡ് ഒന്നും ഇല്ലാത്തോണ്ട് നമ്മൾ ആരൊക്കെ ഉണ്ടായാലും പറയണെന്ന് തോന്നി അതോട്ട് പറയാം. അങ്ങനെ അല്ലല്ല ഇവിടുത്തെ കൊള്ളാക്കല്ലേ അതൊക്കെ മനസ്സിലായിട്ടില്ല ശരിക്കും അറിഞ്ഞിട്ട് പറഞ്ഞേ. We started liking each other. We know that we are liking each other. Actually, yeah, like. ഏത് മൊമെന്റിൽ തിരിച്ച് ഓക്കേ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞ മൊമെന്റിൽ അപ്പോൾ തന്നെ പറഞ്ഞു ഇഷ്ടമാണ്. ആ അവൾക്ക് ഇഷ്ടം ഉണ്ടായിരുന്നു, ഞാൻ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാ. ഓ വെയിറ്റ് ചെയ്യായിരുന്നു. ഓക്കേ എങ്ങനെ പറഞ്ഞേ? ഹിന്ദിയിലാണോ പ്രൊപ്പോസ് ചെയ്തേ? ആ ഹിന്ദിയിൽ. ഞാൻ അത് ഇവിടെ പറയണോ? ഏയ് അയ്യേ എന്നാൽ ലിസ്റ്റ് ഒരു എങ്ങനെ പറഞ്ഞേ? എന്ത്? ഹിന്ദിയിലെങ്ങനെയൊക്കെ പറഞ്ഞു എന്റെ പ്രണയൊക്കെ ഭയങ്കര മോശമായിരിക്കും. അത്ര റൊമാൻറ്റിക് ഒന്നല്ല ഞാൻ. He is very quite romantic. It was totally unexpected. My face, he doesn't look. അല്ല ഞാൻ ഫുള്ള് ഇവരൊക്കെ ഭയങ്കര ഇവരുടെ ഫാമിലി ഒക്കെ മൊത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാം, അധികം ഒച്ചയിൽ സംസാരിക്കില്ല. അപ്പൊ ഇവളുടെ സംസാരം തന്നെ കേട്ടൊക്കെ ഒരു ഇത്ര ഡെസിബലിന് മുകളിൽ ഇവര് സംസാരിക്കില്ല. അങ്ങനത്തെ ഒരു ഫാമിലി. അതിന്റെ ഇടയിൽ പിന്നെ നമ്മൾ ഈ അലമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരൊക്കെ മാറി തുടങ്ങി നമ്മളെ ലെവലിൽ. ഇവരെ മുമ്പിൽ വെച്ചിട്ട് നമ്മള് സംസാരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ ടേബിൾ മാനേഴ്സ് കുറെ. ഞാൻ കുറെ ഫസ്റ്റ് ഒക്കെ പോയപ്പോ ഞാൻ കുറെ ഇടങ്ങേറായിട്ടുണ്ട്. കാരണം നമ്മള് കഴിക്കുമ്പോ സൗണ്ട് ഒക്കെ വരുമല്ലേ, ഞാനൊക്കെ കഴിക്കുമ്പോ ആ സൗണ്ട് ഒക്കെ വരുമ്പോ അവരിങ്ങനെ നോക്കും എന്തത് അങ്ങനെ സൗണ്ട്. ചെറുപ്പം ഞാൻ എന്നിട്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇക്കു നമ്മള് ഭക്ഷണം കഴിക്കുമ്പോ വായ അടച്ചിട്ട് വേണം കഴിക്കാൻ. അങ്ങനൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾക്ക് അതൊന്നും അറിയില്ലല്ലോ. അതാണ് നമ്മളൊക്കെ പ്രശ്നം. As we belong from the royal family and we have like different royal family. പിന്നെ royal ഒന്നും പറയണ്ടട്ടോ, നല്ല തൂക്ക് കിട്ടും. No, so actually you guys are from Khan family. ഇത് നവാബിയാണ്, Khan family. Khan family. ഞാന് ഇപ്പൊ ഞാൻ പറയട്ടെ, അക്ബർ അല്ല, ഞാന് ഷാറൂഖ് ഖാൻ ഫാനാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഖാൻ ഇട്ടതാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എന്റെ വീട് ചൂണ്ടലാണ്. എനിക്ക് ചൂണ്ടക്കാരൻ ഭയങ്കര കാര്യമാണ്. പിന്നെ നമ്മള് ഇടുമ്പോ ഒരു ഗുമ്മിന് ഇപ്പൊ നേരത്തെ തന്നെ പറഞ്ഞില്ലേ മസ്താനി ചന്തപുര അല്ലേ, മസ്താനി ചന്തപുര എന്ന് പറഞ്ഞ രസം ഉണ്ടാവോ? ഇല്ലല്ലോ. അതെ, അക്ബർ ചൂണ്ടൽ എന്ന് പറഞ്ഞ ഒരു അക്ബർ ഖാൻ നമ്മള് സെറ്റ് ചെയ്തിട്ട്. ഒന്ന് ആലോചിക്കും, മസ്താനി ചന്തപുര ശരിക്കും ഒറിജിനൽ ഖാൻ ഫാമിലി. ഈ നിങ്ങളുടെ ഒരു രണ്ട് ഇൻഡസ്ട്രീറ്റ് ആണല്ലോ. ഓക്കെ, ബിഫോർ ദാറ്റ് എന്ത് ക്വാളിറ്റി അക്ബറിൽ ഇഷ്ടപ്പെട്ടത്? His character, his nature, is just amazing. His understanding. But that's true. ഹിന്ദി അല്ലാതെ അല്ല, ഇഷ്ടപ്പെടാൻ കാരണം ഹിന്ദി അല്ല, ഒരിക്കലും അല്ല. അത് നമ്മള് ക്യാരക്ടർ ക്വാളിറ്റി, ഹിന്ദി ഭാഷക്കാരി ആയിരുന്നു മാത്രം. ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഞാനൊരു
ഒരു സൂഫി ചിന്ത അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പം എനിക്ക് ഇവിടെ കണ്ടൊരു ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ സെയിം ടൈം മോഡേൺ ആണ്, അറ്റ് ദ സെയിം ടൈം ആൾക്കാരി റിലീജിയസ് ആണ്. അപ്പം അത് ഞാൻ അങ്ങനെ അധികം ആൾക്കാരിൽ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ പുറത്തൊക്കെ പോയിട്ട് കറങ്ങിയൊക്കെ വന്നിട്ട് അടിച്ചു പൊളിച്ച് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് നിസ്കരിക്കുന്നുണ്ടാവും, ആ ഒരു വൈബാ. അപ്പോൾ എനിക്ക് അതേപോലെ തന്നെ നമ്മളെ കുറേ ചിന്ത ഒരുപാട് തോട്ട്സ് ഒക്കെ സിമിലർ ആയിട്ട് തോന്നി. അപ്പം അങ്ങനെ എന്തായാലും അങ്ങനെ ഒരാൾ കേട്ടണല്ലോ. ഇപ്പോ നമ്മളൊരു സിംഗറെ പിടിച്ചിരുത്തിട്ട് നമ്മൾ പാട്ട് പാടിച്ചില്ലെങ്കിൽ അത് മോശമാണ്. ആദ്യമായിട്ട് ആൾക്ക് പാടിക്കൊടുത്ത പാട്ട് ഏതാ? അത് വേറെ കോമഡി ഉണ്ട്. ഇവൾക്ക് അതിന് ഒന്നാമത് പാട്ടൊന്നും കേൾക്കണമെന്നൊന്നുമില്ല. അല്ല അറിയായിരുന്നു. ഞാന് ഇപ്പം സരിഗമപ്പായില് അല്ലെ, ഞാനൊരു സിംഗറാന്ന് അറിയണ്ടായിരുന്നുള്ളൂ. മീൻസ് ഇങ്ങനെ അറ്റ്ലീസ്റ്റ് ഒരു എന്താ പ്ലേ ബാക്ക് ആണെന്നോ അതല്ലെങ്കിൽ കുറച്ചധികം ആൾക്കാർ അറിയണം, അത്ര ഫാൻസ് എന്ന് പറയണ്ട, അത്ര ഫാൻ കുറച്ച് ഉള്ള ആളാന്നുള്ളതൊന്നും നമുക്ക് അങ്ങനെ അറിയണ്ടായിരുന്നില്ല. പിന്നെ കൂടെ കൂടെ ഇവളായിട്ട് പോകുമ്പോൾ തന്നെ ഓരോരുത്തർ വരുമ്പം സെൽഫി ഒക്കെ എടുക്കുമ്പോൾ ഇവളിങ്ങനെ ആഹാ, അപ്പൊ ആള് ഈസ് ക്വൈറ്റ് പോപ്പുലർ ഇൻ കേരള. അല്ലെങ്കിൽ ബിഫോർ ഐ ഡിഡ് നോ എനിതിങ് ലൈക് ഹി വാസ് കംപ്ലീറ്റ്ലി എ സ്ട്രേഞ്ചർ ഫോർ മീ. പിന്നെ ഒരു കാര്യമുണ്ട്, എന്റെ സിംഗിങ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതല്ല. അതൊക്കെ പിന്നീടാണ് അറിയുന്നത്, ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല, നമ്മൾ ഫുൾ വേറെ റൂട്ടാണ്. അതൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അനക്ക് ഓർമ്മയുണ്ടോ? കൊറേ കാരണം വളയ്ക്കാൻ വേണ്ടിട്ട് കൊറേ പാടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഹിന്ദി പാടിയാ മതിയോ? പക്ഷെ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് അടിക്കോ? എനിക്ക് തോന്നുന്നു ഇതാണ് ഞാൻ ആദ്യമായിട്ട് പാടി കൊടുത്തത് തോന്നുന്നു. എന്നാ ഇതാണ് ആയി ഐസീ റാത് ഹൈ ജോ ബഹുത് ഖുശ് നസീബ് ഹൈ ചാഹേ ജിസേ ദൂർ സേ ദുനിയാ വോ മേരേ കരീബ് ഹൈ कितना कुछ कहना है फिर भी है दिल में सवाल कहीं सपनों में जो रोज कहा है वो फिर से कहूं या नहीं आंखों में तेरी अजब सी अदाएं हैं ओ आंखों में तेरी अजब सी अदाएं हैं दिल को बना दे जो पतंग सांसे ये तेरी वो हवाएं हैं. ഇതാണ് ഞാൻ ആദ്യമായിട്ട് പാടി. ഇതിൽ പ്രത്യേകം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാട്ട് ഇപ്പം ഷാറൂഖ് ഖാൻ മൂവി മൈ ഫേവറേറ്റ്. രണ്ടാമത്തത് ഇത് പ്രോഗ്രാം ചെയ്തത്, ഇത് ഫുൾ അറേഞ്ച്മെന്റ് ചെയ്തത് ഗോപി സുന്ദർ. അപ്പോ ഗോപിച്ചേട്ടൻ എന്റെ ഫേവറേറ്റ്. ഇത് പാടിയത് മലയാളിയാണ് കെ കെ. അപ്പോ കെ കെ ഹി പാസ്റ്റ് അവേ. ഓക്കെ, കെ കെ എന്റെ ഫേവറേറ്റ് ആണ്. അപ്പോ എനിക്ക് തോന്നുന്നു ഒരു മലയാളി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന പാട്ടാണ് ഞാൻ പാടിക്കിട്ട്. ആദ്യമായിട്ട് പാടി എന്നൊക്കെ പറയുന്നു, പഠിച്ചറിയാം. ഇത് തന്നെ ഏകദേശം തന്നെ ഞാൻ പെട്ടെന്ന് ഒരു പാട്ട് വളയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാട്ട്. അയ്യോ, അങ്ങനല്ല, കേൾപ്പിക്കാൻ വേണ്ടിട്ട് പാട്ട്. ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. ഞാനിവള് മുമ്പിലൊക്കെ വെച്ചിട്ട് ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ സംസാരിക്കും, അറിയില്ലല്ലോ എന്നുള്ള ലെവലില്. പകുതി മനസ്സിലാവില്ല, പക്ഷെ ആ കഴിഞ്ഞിട്ട് ചോദിക്കും അതെന്താ സംഭവം, അത് ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മളങ്ങനെ സംസാരമൊക്കെ നിർത്തി പിന്നെ. ഇപ്പൊ അക്ബർ ഖാൻ പഠിപ്പിച്ച എന്തെങ്കിലും മലയാളം വേർഡ്സ് ഉണ്ടോ? അയ്യോ, ഇല്ല, ആരാ യൂഷ്വൽ മലയാളികളുടെ സെറ്റപ്പ് ഞാൻ എടുത്തിട്ടില്ല. നമ്മളങ്ങനെയാണല്ലോ, ആദ്യമായിട്ട് നമ്മൾ ഫുള്ള് തെറി പഠിപ്പിക്കുമല്ലോ. അതൊന്നും ഞാൻ ചെയ്തില്ല, അതൊന്നും ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ആള് അങ്ങനത്തെ ഒരു റൂട്ടല്ല, അത് നമ്മള് വേറെ ആ റൂട്ട് ആ ഒരു വൈബാണെങ്കിൽ ഞാൻ പഠിപ്പിച്ചേനെ. ഈ പുള്ളിക്കാരി അതൊന്നല്ല, അങ്ങനെ വേറൊരു ഇതാണ്.
അങ്ങനെ ചൂടാവുന്നില്ല, ചൂടാവൂലൊക്കെ ഞാനാ, അങ്ങനെ ദേഷ്യപ്പെടാനൊന്നുമില്ല. ഞാൻ ദേഷ്യപ്പെട്ടാൽ തന്നെ ബുദ്ധിമുട്ടാ, കാരണം എനിക്ക് ഹിന്ദിയിൽ പെട്ടെന്ന് ദേഷ്യം വാക്കുകളൊന്നും കിട്ടാണ്ട് ഞാൻ പിന്നെ മിണ്ടാണ്ടിരിക്കും. പക്ഷെ അതൊരു നല്ലല്ലേ, ദേഷ്യം വന്നിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ, പിന്നെ അവസാനം ഒറ്റ കൈക്ക് മലയാളത്തിൽ കുറെ ഡയലോഗ് അടിച്ചിട്ട് ഞാൻ പോകും. അത് അവൾക്കും മനസ്സിലാവില്ല, മലയാളത്തിൽ ദേഷ്യപ്പെട്ട ഒരു സുഖം നമുക്കും കിട്ടും. അതുകൊണ്ട് വലിയ കാര്യമായിട്ട് വഴക്കുകളും ഉണ്ടാവില്ല. പക്ഷെ ഭാഷ അറിയാത്തത് ഒരു, but he learned Hindi very well with me. Okay. Actually like only few words, like I don't used to teach him and all, but yeah, few words when he have some confusion. Sometimes in recording if he is stuck with some words, mastani ki hindi mein baat kare, inko bhi hindi bhi aata hai, you should also learn. Pinne learn mastani ki hindi ariyo rashtra bhasha arilla ariya chatture vetti rashtra bhasha arillenge. ഭയങ്കര മോശം കേട്ടോ, ഹിന്ദി അറിയാത്തവരെന്നൊക്കെ പറഞ്ഞു. ഹിന്ദി ചോദ്യം ചോദിച്ചു, ഹിന്ദിയിൽ വെറൈറ്റി ചോദ്യം നോക്കി ഹിന്ദി. ചന്ദപ്പുര നേരത്തെ പറഞ്ഞില്ലേഹോ എന്ന് ചോദിക്കില്ല, ചന്ദപ്പുര നേരത്തെ പറഞ്ഞില്ല, കൊടുങ്ങല്ലൂർ ചന്ദപ്പുര, ചന്ദപ്പുര മസ്താനി. ദൂസര സവാല പൂച്ചോ ഏ തു ചോട്ടി ചോട്ടി ബച്ചോ കോ ഭി ഔർ ഔർ ആപ്കു ക്യാ അച്ഛാ ലഗ്താ ഹൈ, ആപ്കു ക്യാ അച്ഛാ ലഗ്താ ഹൈ, യാ ഫിർ ആപ്കി ഫാമിലി മേ ഫേവറേറ്റ് പേഴ്സൺ കോൺ ഹൈ? അക്കോ അതൊക്കെ സിമ്പിൾ അല്ലേ, എന്ത് ചോട്ടാ കുത്താ ഹൈ. Oh. That's my favorite. Oh, really? Yeah. Naam kya hai? Dora. Dora. Yeah. Wow. Nice. Matte choike matte life il endu any future plan endake adu hindi il parayan parayan. Aise aapke life future plan kya hai? Google ogde. Hindi il parayna. Nahi kuch to socha hoga na life mein, ye plan hai mera, ye karna hai life mein, aise karna hai. Kyunki Django near the out to. ओके मेरे लाइफ में मेरे को नो प्लान्स नहीं है, आई एम गोइंग विद द फ्लो. दैट्स अमेजिंग, बट स्टिल तो कुछ प्लान होगा, कुछ अल्टरनेटिव प्लान्स हमें हमेशा रखना चाहिए ना लाइफ में. लाइफ में कुछ कुछ प्लान मत बनने का डायलॉग हो रहा है ये चले, ये कुछ कुछ होता है, कुछ कुछ होता है, कुछ कभी कम नंदरी नंदरी वणकम. तमिल അറിയോ? തമിഴ് അറിയോ? ആ തമിഴ്. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയൊരു ടാസ്കിലേക്ക് പോവാം. യു ആർ അവർ സ്പെഷ്യൽ ഗെസ്റ്റ്. ഇതര് അങ്ങനൊക്കെ ഉണ്ട്. നീന്ന് പറയരുത്, ആപ്പ് പറയണം. താങ്കൾ നീന്ന് പറയണത് ബഹുമാനം ഇല്ലാത്തൊരു വാക്കാണ്, അപ്പൊ എന്റെ അടുത്ത് പറയും. ഇവള് നീന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഒരു വട്ടം ഉമ്മൊക്കെ വന്ന സമയത്ത്, ഉമ്മ വന്ന സമയത്ത് ഇവള് ഫോണേ കാര്യം ഞാൻ പറയട്ടെ. ഞാൻ വിചാരിച്ചു അന്നത്തോട് കൂടി ഇത് തീർന്നു എന്ന്. ആദ്യമായിട്ട് ഈ ഫാമിലി രണ്ടും വന്നു, ഞാനാണെങ്കിലും കൊറേ ബുദ്ധിമുട്ടുകളുണ്ട് ഇത് അവിടെ കൺവിൻസ് ചെയ്യണം. ഉമ്മ ഇപ്പൊ ആദ്യം ഭയങ്കര ഷോക്കായി, അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ പിന്നെ നമ്മള് സംസാരിച്ച് കൺവിൻസ് ചെയ്തു, ഇവളുടെ വീട്ടിൽ അങ്ങനെ തന്നെ. എന്നിട്ട് കഷ്ടപ്പെട്ടിട്ട് എറണാകുളത്തോട്ട് ഒരു ഒരു ഹോട്ടലിൽ രണ്ട് ഫാമിലിയും വിളിച്ചു കൂട്ടി, നമ്മുടെ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പൊ ഇവളടുത്ത് പറഞ്ഞു, ഞാൻ ഉമ്മാടെ പോയിട്ട് സംസാരിക്കും. അപ്പൊ ഇവള് പറഞ്ഞിട്ട് അത് ഹിന്ദിയില് അത് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്തിട്ട് അതിന്റെ മീനിങ് നോക്കിയപ്പോ, നീ പോയി വിശ്രമിക്ക് എന്നുള്ളതാണ് പറഞ്ഞത്. എന്റെ ഉമ്മാടെ നേരെ പോയിട്ട് നീ പോയിട്ട് വിശ്രമിക്കുന്നു പറഞ്ഞു. എന്റെ ഉമ്മ എന്നെ മൊത്തം നോക്കിട്ടു, അത് എന്തത് എന്ത് ഇങ്ങനൊക്കെ പറയണത്. ഞാൻ വിളിച്ചു പറഞ്ഞു, നീന്നൊന്നും പറയരുത്, നീന്ന് പറഞ്ഞാലൊക്കെ പറഞ്ഞു. ഞാൻ വിളിച്ചു അന്ന് തീർന്നു, കാരണം അവർക്കൊക്കെ ചെറുത് കിട്ടിയാൽ മതി ആൾക്കാരല്ലേ. പിന്നെ ഉമ്മാട് പോയിട്ട് നീ പോയിട്ട് വിശ്രമിക്കുന്നൊക്കെ പറയണത് ശരിയല്ല കേട്ടോ. അല്ല ഞാൻ പറഞ്ഞുകൊടുത്ത്, നീ എന്ന് പറയുന്നത് സമപ്രായക്കാരോട് മാത്രമേ നീ പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചെറിയ ആൾക്കാരോട്. ബാക്കിയൊക്കെ നമ്മള് ആ താങ്കൾ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരുന്നാലും അങ്ങനെയൊക്കെ. ലൈക്ക് വൈസ് സെയിം ടു ആപ്പ് അങ്ങനെ ഹിന്ദിയിൽ അത് എനിക്കറിയാം.
വേറെന്തൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ട്? മറ്റേ ഇങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ട്, മറ്റേ സിനിമയിലത്തെ പോലത്തെ ഉണ്ടായിട്ടുണ്ട്. നമ്മള് ചെല്ലുമ്പോ മറ്റേ കയ്യഴുകാനൊക്കെ വെള്ളം വെക്കണൊക്കെ എടുത്ത് കുടിച്ചിട്ടുണ്ട് ഞാൻ. നമുക്കറിയില്ലല്ലോ, അവരെ വീട്ടിലൊക്കെ പോയപ്പോ അവരങ്ങനെയാണ്. അവര് ചെലപ്പോ ചില സമയത്ത് ബോളില് ഞാനത് ക്ലാസ്സിക്ക് വെച്ചിട്ട് കുടിച്ചു വരുന്നു. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്, വെറുതെ പറയാനല്ല, അതൊക്കെ ശരിക്കും ഉണ്ടായിട്ടുണ്ട്. ടാസ്ക് കൊടുത്തു. I'll give you some tongue twisters in Malayalam, from Malayalam. So you have to repeat after me. And if you win, he will sing a song for you. Also, you can, I'll give you one golden chance. You can give him a tongue twister from... Don't worry. You can also give him a Hindi tongue twister. Actually, he learned Hindi very well. He's very clever. He learned Hindi and now he's not taking Malayalam. Okay, first one. Ana. Ana. Alaralod alaral. Pardon? Ana. Elephant. Yes, that I am. Alaralod alaral. Ala. Ala. Ralo. Ralo. Dalar. പറഞ്ഞില്ലേ, ആദ്യം താങ്കളും പോയിട്ട് പഠിക്കാതെ എന്നിട്ട് പറയാനോട് അലറൽ പേടിക്കണ്ട, ഷാറുഖ് ഖാൻ വരുന്നത് തെറ്റിച്ചിട്ടാ പറഞ്ഞു. ധൈര്യമായിട്ട് പറഞ്ഞു, അലറലോട് അലറൽ. ോടാണോ ഉദ്ദേശിച്ചത്? പാലക്കാടാണ്. ഞാന് എന്റെ ഫോണിൽ ഇവള് ജാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജീവൻ ആണ് അതിന് അർത്ഥമല്ലോ. അപ്പൊ ഇവളുടെ പേര് ജാനു എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തു ഇവള്. അങ്ങനെ എനിക്ക് ഇവളുടെ കോള് വരുമ്പോ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും, ആരാടാ ജാനു, ഞാൻ ഒരു ഇവളെടുത്ത്, ഇവൾക്ക് അത് മാറ്റാനും ഇഷ്ടമല്ല. എന്നിട്ട് ഞാനൊരു വട്ടവളെടുത്ത് പറഞ്ഞു, നിങ്ങളെ ജാനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മറ്റേ വേലക്കാരി ജാനു, അടിച്ചേക്കാരി ജാനു, കുറെ കഥാപാത്രങ്ങൾ സിനിമയിൽ കൂടെ ഒക്കെ വന്നു പോയിട്ടുണ്ട്. അപ്പൊ ജാനു വേണോ? അപ്പൊ പറഞ്ഞു നോക്കിയപ്പോ പിന്നെ ജാനു ആക്കി. മാറ്റി കൂട്ടുകാരന്മാര് അത് കണ്ടപ്പോളേ അവന്മാര് വിചാരിച്ചു, എടാ ആരാടാ ജാനു. സത്യം പറയടാ. ഓക്കെ, നെക്സ്റ്റ് വൺ. പത്ത് തത്ത. പത്ത് തത്ത. ചത്തു. ചത്തു. ചത്ത തത്ത പച്ച. തത്ത് പത്ത. മലയാളം ബുദ്ധിമുട്ടാ മോളെ, നീ വിചാരിക്കില്ല. എനിക്കറിയാം ജാൻ. പത്ത് തത്ത ചത്തു. പത്ത് തത്ത ചത്തു. ചത്ത തത്ത പച്ച. ചത്ത തത്ത തത്ത പച്ച. പച്ച. വൺസ് അഗൈൻ പ്ലീസ്. പത്ത് തത്ത ചത്തു. പത്ത് തത്ത ചത്ത്. ചത്ത തത്ത പച്ച. ചത്ത പത്ത്. ചത്തല്ല ചത്ത. As a acting tongue twister, Hindi mein de do. ഒരു ഹിന്ദി ടങ്ക് ടെസ്റ്റ് അറിയില്ല. ഓക്കേ, കം ഓൺ, യു കാൻ ഷോ. നോ പ്രോബ്ലം. ചന്ദുക്ക് ചാച്ചനെ ചാന്ദിക്ക് ചമ്മസ് അറിയില്ല എന്ന് പറഞ്ഞിട്ട്. അത് വേണ്ട, അത് ഇവിടെ പ്രശ്നം കേട്ടോ. അത് അക്ബർ പറയും. ചന്ദുക്ക് ചാച്ചനെ ചന്ദുക്ക് ചാച്ചിനെ ചാന്ദിക്ക് ചമ്മസ് ചന്ദിയോ. അത് മറ്റേ സിനിമയിലെ കോയി വിളികേലത്തെ സാധനമാണ്. ചന്ദുക്ക് ചാച്ചനെ ചന്ദുക്ക് ചാച്ചിക്കോ. ചന്ദുക്ക് ചാച്ചനെ ചന്ദുക്ക്. ഇത് ഭയങ്കര പ്രശ്നം കൂട്ടാ. അടുത്ത കൊടുത്ത ടാസ്ക് അറിയാത്തോണ്ടല്ലേ. ആ എനിക്കറിയില്ല, എനിക്കറിയില്ല, എനിക്കറിയില്ല. അടുത്ത ടാസ്ക് കൊടുക്കണം. സൈക്കിൾ റാലി. സൈക്കിൾ റാലി. പോലൊരു. പോലൊരു. ലോറി റാലി. ലോറി റാലി. സൈക്കിൾ റാലി. സൈക്കിൾ റാലി. പോലൊരു. ലോറി. ലോറി. സൈക്കിൾ റാലി. പോലൊരു. പോലൊരു. ലോറി റാലി. റോലി.
ലോറി റാലി ലോറി ലാരി അല്ല മോളെ ലോറി റാലി എന്താ മോനെ ലോറി റാലി എന്താ മോനെ ലോറി ലോറി റാലി റാലി ഓക്കെ ഫൈൻ ലാസ്റ്റ് വൺ ഡയലോഗ് തരാം നേരത്തെ എനിക്ക് ഡയലോഗ് തന്നില്ലേ സോ ഐ ഗിവ് യു എ ഡയലോഗ് ഫ്രം മലയാളം ഫിലിം ഓക്കെ ഫൈൻ നെട്ടൂരാനോടാണോടാ നിന്റെ കളി നെട്ടൂരാനെ നെട്ടൂരാനോടാണോടാ സൂപ്പർ എനിക്കൊരു സ്ട്രാറ്റജി ഉണ്ട് ഞാനതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് ശരി അപ്പൊ ടാസ്ക് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു എന്നാലും കുഴപ്പമില്ല പറയുന്നൊക്കെ ഉണ്ട് ഇത്രയൊക്കെ പറഞ്ഞില്ലേ അല്ല ഇത് ടങ് ട്വിസ്റ്റർ അല്ലേ നമുക്ക് ഇപ്പോ നമുക്ക് ജീവിതത്തിന്റെ ആവശ്യം വരുന്നില്ലല്ലോ ഇല്ല ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ സ്റ്റിൽ ഐ ആം ട്രൈയിങ് ദി ബെസ്റ്റ് ടു ലേൺ മലയാളം ആവശ്യം വരുന്നുള്ളൂ ശരി എല്ലാണ്ട് ഒന്നും ആവശ്യം വരുന്നില്ലല്ലോ ഓക്കേ ഫൈൻ ഇപ്പോ ആളുടെ ശരിക്കും സ്ഥലം എവിടെയാണ് അവരുടെ ഫാമിലി ഇവിടെ വന്ന് കണ്ടല്ലോ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ പോവും പേടിക്കണ്ട എന്തായാലും ഞങ്ങള് പറയണോ പോയി പോയപ്പോ അവിടുന്ന് ഫീൽ ചെയ്ത് സാധനങ്ങളൊക്കെ ചോദിക്കാൻ വന്നേ ഇനിയിപ്പോ അതെന്ത് ചെയ്യും ഓക്കെ തിരിച്ചു ചോദിക്കാം ഓക്കെ യു കെയിം ടു കേരള ഫോർ ദ ഫസ്റ്റ് ടൈം സോ യു ആർ സ്റ്റിൽ ഹിയർ യു ആർ യുവർ ഫാമിലി സോ ലൈക് പാർഷ്യലി മൈ ഫാമിലി സെറ്റിൽഡ് ഹിയർ ആൻഡ് അവിടെ അവിടെ ഉണ്ട് കുറച്ച് ആൾക്ക് ഇവിടെ വന്നപ്പോ എന്തൊക്കെ കൾച്ചറൽ ഡിഫറൻസ് യു ഫെൽറ്റ് കൾച്ചറൽ ഡിഫറൻസ് ലൈക്ക് Not much, but yeah, like almost I felt the same, but the nature wise it's different, you know, hair more greenery. Pachap. Enkku ariya. Alla, oh, English ariyale. Parru. Okay, ah. Yeah, aise hi hai. Zyada difference nahi hai. Achha laga, but you know, people are so kind here. Yeah. Okay. ഇതല്ല മൊത്തത്തിൽ പറഞ്ഞതാ മറ്റേ പാപ്പമൊക്കെ കഴിക്കുന്നുണ്ട് ശരി ഇപ്പം സരിഗമപ്പ ഓൾറെഡി കുറച്ചുകൂടി ഭയങ്കര ഒരു എക്സ്പോഷർ തന്നൊരു പ്രോഗ്രാം അപ്പം ഇപ്പൊ ഇപ്പോഴും സ്റ്റിൽ അതിന്റെ കൊറേ കട്ടിങ്സ് ഒക്കെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ സ്റ്റിൽ വൈറലാണ് ജീവയുടെ കോമഡി ആണെങ്കിലും നിങ്ങളുടെ ആ ഒരു കോമഡിയും പാട്ടും എല്ലാം അപ്പൊ ഓൾറെഡി സരിഗമപ്പ ഞാൻ നേരത്തെ സംസാരിച്ചപ്പോ പറഞ്ഞു റിലേഷൻഷിപ്പിന് ശേഷമാണ് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു ടൈമില് ഇപ്പൊ റിലേഷൻ ആയതിനു ശേഷം ആളിങ്ങനെ വിളിച്ച് ഫീഡ്ബാക്ക് ഒക്കെ പറയാറുണ്ടായിരുന്നു സാറും എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു നിക്കായന് ഒരു എന്താ പറയാ സരിഗമപ്പയിലൊക്കെ വന്നതിന് ശേഷം ആണ് നമ്മളുടെ കരിയർ ഒന്ന് സെറ്റ് ആയത് ഒന്ന് സ്റ്റേബിൾ ആയത് അതുവരെ പ്രത്യേകിച്ച് ആർട്ടിസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴും 500 രൂപയ്ക്ക് പാടാൻ പോകുന്ന ആൾക്കാരുണ്ട് അത്രയും നമ്മൾ അത്യാവശ്യം നമ്മളും പോയിരുന്ന ഒരു ടൈമിൽ 250-500 രൂപയ്ക്കൊക്കെ പാടിയിരുന്ന സമയം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്കൊരു സിസ്റ്റമാറ്റിക് ലൈഫ് ഇല്ല നമുക്ക് ഇത്ര സാലറി മാസം കിട്ടില്ല ഇതൊക്കെ അറിയാലോ ആർട്ടിസ്റ്റുകളുടെ കേസ് അങ്ങനെയാണ് അപ്പൊ അങ്ങനത്തെ ഒരാൾക്ക് ഒരു ഒരു കരിയർ തന്നത് പുള്ളിയാണ് സർഗോ സാറ് അപ്പൊ അങ്ങനെ ഒരു സരിഗമപ്പ ഷോ വന്നോട് കൂട്ടിയിട്ട് ഭയങ്കര എക്സ്പോഷർ ആയിരുന്നു പിന്നെ ഫുൾ ഷോ ബാക്ക് ടു ബാക്ക് സ്റ്റേജ്
പേയ്മെന്റും കൂടി അങ്ങനെ ആകെ സെലിബ്രിറ്റി സെറ്റപ്പിലോട്ടൊക്കെ എത്തി. അപ്പോ അത് കാരണം ഇപ്പൊ ഇങ്ങനെ ഒരു കാനം കെട്ടി നമുക്ക് ഒരു ധൈര്യം വന്നല്ലോ നമുക്ക്, അല്ലെങ്കിൽ ഞാനൊന്നും ഇന്ന് നിൽക്കൂല. കാരണം ഇത് ഭയങ്കര ചെലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനല്ല, നമ്മളിപ്പോ ഇത് എന്താ പറയാ, ഇവര് അവരുടെ അവിടെ ജീവിച്ച് വന്നിരുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് അത്യാവശ്യം ചെലവാക്കുന്ന പൈസ പൊട്ടിച്ച് നടക്കുന്ന, നമ്മളങ്ങനല്ലല്ലോ, നമ്മൾ വന്നത് വേറൊരു റൂട്ടിലൂടെ അല്ലേ. പക്ഷെ ഇപ്പൊ സരിഗമപ്പൊക്കെ വന്നപ്പോ ഇത് മനസ്സിലാകണ്ടോ പറയണത്, തുമ്മാർക്ക് ലൈഫിന് appreciate. Thank you. Super.